ഓക്കേ അപ്പോൾ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുക ഡിസ്പേഴ്സലിൽ രണ്ടാമത്തേത് റേഞ്ച് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ചെയ്തിരുന്നു ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിൽ ക്വാർട്ടൈൽ ഡീവിയേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം അസെൻഡിങ് ഓർഡറിൽ എഴുതണം അത് നമുക്കറിയാം അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അസെൻഡിങ് ഓർഡറിൽ എഴുതി നമുക്ക് ക്യൂ വൺ കണ്ടുപിടിക്കണം ക്യൂ വൺ ഈസ് ഈക്വൽ ടു എൻ എൻ സ്മോൾ ലെറ്ററാണ് ഇവിടെ ഉപയോഗിച്ചത് എൻ പ്ലസ് വൺ ബൈ ഫോറാമത്തെ ഐറ്റമാണ് അല്ലേ ഇവിടെ എന്നെ എത്രയുണ്ട് ഏഴെണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ ഏഴ് ഒന്ന് എട്ട് ബൈ നാലാമത്തെ ഐറ്റം എട്ട് ബൈ നാല് എത്രയാ രണ്ടാമത്തെ ഐറ്റം രണ്ടാമത്തെ ഐറ്റം ഏതാണ് സെക്കൻഡ് ഐറ്റം ഫോറാണ് അപ്പോൾ ക്യൂ വൺ ഈസ് ഈക്വൽ എടുത്തെഴുതണം ഈസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടി അടുത്തത് നമുക്ക് ക്യൂ ത്രീ കണ്ടുപിടിക്കാം ക്യൂ ത്രീ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ ബൈ ഫോർ ആ അത് ത്രീ എൻ ബൈ ഫോർ അതായത് ത്രീ ബൈ ഫോർത്ത് ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് എഴുതിയാലും മതി ആമത്തെ ഐറ്റം അപ്പോൾ ഇരുപത്തി നാല് മൂവായിട്ട് ഇരുപത് എട്ടാണ് അപ്പോൾ എട്ട് ഏഴ് പ്ലസ് ഒന്ന് എട്ടാണ് മൂവായിട്ട് ഇരുപത്തി നാല് ബൈ നാലാമത്തെ ഐറ്റം അതായത് ഏതാണ് ആറാമത്തെ ഐറ്റം ആറാമത്തെ ഐറ്റം ഏതാണ് ആറാമത്തെ ഐറ്റം എന്താ നാല് ആറ് എട്ട് അപ്പോൾ ക്യൂ ക്യൂ ത്രീ ഇസ് ഈക്വൽ ടു എട്ട് അപ്പോൾ ക്യൂ വൺ കിട്ടി ക്യൂ ത്രീ കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡഡ് ബൈ ടു എന്നാണ് അപ്പോൾ എട്ട് മൈനസ് നാല് ഡിവൈഡഡ് ബൈ രണ്ട് അപ്പോൾ നാല് ഡിവൈഡഡ് ബൈ രണ്ട് ദാറ്റ്സ് ഈക്വൽ ടു ടു അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് ടു എന്ന് കിട്ടി ഇനി കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുന്നത് എങ്ങനെയാണ് ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡഡ് ബൈ ക്യൂ ത്രീ പ്ലസ് ക്യൂ വൺ എന്നാണ് അപ്പോൾ എട്ട് മൈനസ് നാല് ഡിവൈഡഡ് ബൈ എട്ട് പ്ലസ് നാലെന്ന് വരും അപ്പോൾ ഫോർ ബൈ ട്വൽവ് എന്ന് വരും ഫോർ ബൈ ട്വൽവ് എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എഴുതാം അടുത്ത നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് ചെയ്യണം ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും കണക്കാക്കണം അവിടെയും ക്യൂ വൺ ആദ്യം കണ്ടുപിടിക്കുക എപ്പോഴും നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിലും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതാം നാല് ഇങ്ങോട്ട് എടുത്തെഴുതി ആറ് നാലും പത്ത് എഴുതി പത്ത് ഒമ്പതും പത്തൊമ്പത് എഴുതി മുപ്പത് നാൽപ്പത് നാൽപ്പത്തേഴ് അപ്പോൾ എൻ എൻ ഈസ് ഈക്വൽ ടു ഇത്രയാണ് എൻ ഈസ് ഈക്വൽ ടു ഫോർട്ടി സെവൻ വരും ഓക്കെ ഇത്ര ആദ്യം ചെയ്യുന്നു ക്യൂ വൺ ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക എൻ പ്ലസ് ക്യാപിറ്റൽ എൻ ആണ് എൻ പ്ലസ് വൺ ബൈ ഫോറാമത്തെ ഐറ്റം എൻ പ്ലസ് വൺ എൻ എത്രയാണ് എൻ ഫോർട്ടി സെവൻ അപ്പോൾ ഫോർട്ടി സെവൻ പ്ലസ് വൺ ഫോർട്ടി എയ്റ്റ് ബൈ ഫോറാമത്തെ ഐറ്റം അതാ ഫോർട്ടി എയ്റ്റ് ബൈ ഫോർ എത്രയാണ് ട്വൽത്ത് ഐറ്റം അത് എവിടെയാണ് ഈ ട്വൽത്ത് ഐറ്റം പന്ത്രണ്ടാമത്തെ ഐറ്റം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് പത്തിനും പത്തൊൻപതിനും ഇടയ്ക്ക് അല്ലേ അപ്പം നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏത് കൺസിഡർ ചെയ്യാം ആ പത്തൊൻപതിനകത്താണ് ഈ പന്ത്രണ്ടാമത്തെ ഐറ്റം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പത്തൊമ്പതിനകത്തെന്ന് പറയുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ എത്രയാണ് ടു അപ്പോൾ ക്യൂ വൺ ഈസ് ഈക്വൽ ടു ടു എന്ന് കിട്ടി അടുത്തത് ക്യൂ ടു ക്യൂ ത്രീ കണ്ടുപിടിക്കാം ക്യൂ ടു മീഡിയൻ ആണ് ക്യൂ ത്രീ കണ്ടുപിടിക്കുക ക്യൂ ത്രീ എങ്ങനെ കണ്ടുപിടിക്കുക ഇൻറ്റു ത്രീ അല്ലേ ആ എൻ പ്ലസ് വൺ ബൈ ഫോർ ഇൻറ്റു ത്രീ അതായത് ഫോർ ഇൻറ്റു അല്ല സോറി ത്രീ ഇൻറ്റു ഫോർട്ടി എയ്റ്റ് ബൈ ഫോർ എന്ന് വരും അല്ലേ അപ്പോൾ എത്ര വരും നൂറ്റി നാൽപ്പത്തി നാല് ഡിവൈഡഡ് ബൈ നാലെന്ന് വരും നൂറ്റി നാൽപ്പത്തി നാല് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ നാലെന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറാമത്തെ ഐറ്റം വരും മുപ്പത്തി ആറാമത്തെ ഐറ്റം വരും മുപ്പത്തി ആറാമത്തെ ഐറ്റം ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് എവിടെയാണ് നാൽപ്പതിലാണ് അതായത് ഇതിലാണ് മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കായതുകൊണ്ട് മുപ്പത്തി ആറ് അല്ലേ അപ്പോൾ ഇതിൽ വരും ആ ഇതിൽ വരിക എന്ന് പറയുമ്പോൾ അത് ക്യൂ ത്രീ എത്ര വരും അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ആയിരിക്കും ഇവിടെ നോക്കുക ഈ ഇതെല്ലാം എടുത്തെഴുതേണ്ട പത്തൊമ്പതെന്ന് എടുത്തെഴുതിയാൽ തെറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ രണ്ടാണ് നമ്മൾ ക്യൂ വൺ എഴുതിയത് ഇവിടെ മുപ്പത്തി ആറില് കറസ്പോണ്ടിങ് വാല്യൂ നാല് ക്യൂ ത്രീ ഇസ് ഈക്വൽ ടു നാല് അപ്പോൾ രണ്ടും കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ മുമ്പേ കണ്ടുപിടിച്ച പോലെ എന്ത് ചെയ്യാം ഫോർ മൈനസ് ടു ഡിവൈഡഡ് ബൈ ടു അതായത് ടു ബൈ ടു വൺ വൺ എന്ന് കിട്ടും ഇനി കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഫോർ മൈനസ് ടു ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ടു ഫോർ മൈനസ് ടു ടു ഫോർ പ്ലസ് ടു സിക്സ് അതായത് വൺ ബൈ ത്രീ എന്ന് കിട്ടും ഓക്കെ